കഴിഞ്ഞ ആഴ്ച രണ്ട് രണ്ട് വ്യക്തികളാണ് ഈ ആഴ്ച ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടത് അവര് തന്നെ അത് അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളാണ് അതായത് ഇനിയുള്ള ആഴ്ചയിൽ ഞാൻ ഒന്നുകൂടി നന്നായി വരാം കഴിഞ്ഞ ആഴ്ച എനിക്ക് പ്രോപ്പറായിട്ട് പല വ്യക്തിപരമായിട്ടുള്ളതും അല്ലാതെ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് പ്രോപ്പറായിട്ട് എനിക്ക് അങ്ങോട്ട് മുൻനിരയിലേക്ക് വന്ന് പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ കണ്ടു അത് എന്റെ നോമിനേഷൻ പറഞ്ഞത് ശരണ് ചേച്ചിയും പിന്നെ യമുന ചേച്ചിയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ഒന്ന് ഇൻവിസിബിൾ ആയിട്ട് നിന്നവരെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് അവർക്കിവിടെ അവരിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നോ ജനങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത് യമുനേച്ചിയാണ് സെക്കൻഡ് ഞാൻ പറയുന്നത് ശ്രീധൂനയാണ് ഞാൻ അൻസിബയും ഋഷിയാണ് പറയുന്നത് കാരണം ഇവിടെ വന്ന സമയം മുതൽ തന്നെ അവർക്ക് നമ്മൾ ഓൾറെഡി ഓരോരുത്തരും ഓരോ ടീമിലാക്കിയിരുന്നു അവരിപ്പോഴും ആ ഒരു കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി മെച്ചോർഡായിട്ട് റിയാക്റ്റ് ചെയ്യണം കുറച്ചുകൂടി കരുത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് തോന്നിയിട്ടുള്ള എനിക്ക് അമിനു ചേച്ചിയുടെ കാര്യമാണ് സെക്കൻഡ് നോമിനേഷൻ ഞാൻ അൻസിബയുടെ പേര് പറഞ്ഞു ഞാൻ ഒന്ന് ഗബ്രിയ ആണ് പറയുന്നത് പലപ്പോഴും ജാസ്മിൻ്റെ നിഴലായി മാറുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട് ചില സമയങ്ങളിൽ അതുകൊണ്ട് ഗബ്രിയെ പറയുന്നു പിന്നെ ഒന്ന് നൂറയാണ് പറയുന്നത് അത് പേഴ്സണലി ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട ഒരു കാഴ്ച അത് മോശമായാണെന്ന് എൻ്റെ ഇതിൽ കാഴ്ചപ്പാട് എനിക്കത് തോന്നി ജാസ്മിൻ ആൻഡ് ഗബ്രി മാത്രം കുറച്ച് ഒരു സോൺകുള്ള ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ ഇല്ല മാറി എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒന്നും തോന്നിയിട്ട് ഇപ്പോൾ വരയ്ക്കും അത് സോൺ വിട്ട് വെളിയിൽ വന്നിട്ടില്ല രണ്ടുപേരും ഓരോരുത്തർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ നോമിനേറ്റ് നോമിനേറ്റഡാണ് ഒന്ന് ജാസ്മിൻ ജാസ്മിൻ ആണ് വേറെന്തെല്ലാം കഴിഞ്ഞ നോമിനേഷനിലുണ്ടായിരുന്നു അപ്പോൾ ജനങ്ങൾ പുറത്തുനിന്ന് ജാസ്മിനെങ്ങനെ കാണുമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് കാണാൻ പറ്റിയില്ല അപ്പോൾ ഈ പ്രശ്നം നമുക്കൊന്ന് കാണാം പിന്നെ അതുപോലെ തന്നെ ശ്രീതു ശ്രീതു എല്ലാവരും അടിപൊളിയാണ് പക്ഷെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ ഫസ്റ്റ് ജാസ്മിൻ ജാസ്മിനെ പറയുന്ന കാരണം സെക്കൻഡ് വീക്ക് തൊട്ടിട്ട് ജാസ്മിൻ്റെ പെർഫോമൻസ് ഞാൻ വലിയതായിട്ട് കാണുന്നില്ല ഇമോഷണലി പല സാഹചര്യം കൊണ്ട് ജാസ്മിൻ വീക്കായിരുന്നു ദെൻ ഗബ്രി നിങ്ങൾ രണ്ടുപേരും ഓൺ ആണ് ഇപ്പം നിങ്ങൾ കാണിക്കുന്നു എന്തോ ഫൈറ്റൊക്കെ ആയി എന്നുള്ള രീതിയിൽ അതിൽ പോലും എനിക്ക് ഉണ്ട് സോ എനിക്ക് ഇതുവരെയും ഗബ്രിയുടെ കാര്യങ്ങൾ ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടില്ല ഫസ്റ്റ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് ശ്രീരേഖ ചേച്ചിയാണ് വഴക്കമുണ്ടാക്കുന്നതാണ് ബിഗ് ബോസ് എന്ന് തെറ്റിദ്ധാരണയിൽ വന്നിരിക്കുന്നതായിട്ടാണ് ശ്രീരേഖ ചേച്ചിയെ പറ്റി എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ശ്രീരേഖ ചേച്ചി ഒന്ന് രണ്ടാമത്തെ ജാസ്മിനാണ് എന്ത് വേണമെങ്കിലും ജയിക്കാൻ വേണ്ടി വിളിച്ചു പറയും അതുപോലെ തന്നെ ഒരു പണി കൊടുത്താൽ ഒരു പണിയും ചെയ്യത്തുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ സെക്കൻഡ് ലാസ്റ്റ് വീക്കിലെ പെർഫോമൻസ് പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നോമിനേഷൻ വരുന്നത് ആദ്യം ഞാൻ ജാസ്മിനെ പറയും കാരണം കുറച്ചധികം മടിയുള്ള കൂട്ടത്തിലാണ് ജാസ്മിൻ അതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന പെർഫോമൻസ് ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഒന്നും കൂടി വന്ന് ബെറ്ററാക്കി വരാനും ആ മടികളൊക്കെ മാറ്റി എല്ലാവരും ഈക്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാവരും ഈക്വലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ സെക്കൻഡ് വൺ ഇസ് ഋഷി ഋഷി ഇന്നലെ സംസാരിച്ചതുപോലെ കുറച്ച് മാറി നിൽക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഋഷി ഇനിയും ബെറ്റർ ആയിട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾ ഋഷിയിൽ നിന്ന് കിട്ടും ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഋഷി താങ്ക് ഫസ്റ്റ് ടൈം പറയാൻ പോണ എമിനിജേസ് ചെയ്യും കാരണം പുള്ളിക്കാരിക്ക് ഒരു കംഫർട്ട് സോൺ എനിക്ക് ഫീൽ ചെയ്തൊരു കംഫർട്ട് സോൺ ആണെന്ന് തോന്നി ഒരു ചെറിയൊരു ലോകം ഇതാണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന പോലെ തോന്നി പുറത്തേക്ക് വരാതെ ഇതാണ് എൻ്റെ കംഫർട്ട് സോൺ ഇതാണ് എൻ്റെ ലോകം ഞാൻ പറയുന്നത് മാത്രം ശരി എന്നൊരു ഒരു മെൻറ്റാലിറ്റി പോലെ തോന്നി സെക്കൻഡ് ഞാൻ ജാസ്മിനെ പറയും ജാസ്മിൻ ഫസ്റ്റ് വീക്കിലേക്ക് തീ പോലെ വന്നിട്ട് ലാസ്റ്റ് വന്നപ്പം വെള്ളം വീണ പോലെ ആയിപ്പോയി അപ്പം ഈ ഒരു എവിക്ഷൻ പ്രോസസ്സിൽ അവൾക്ക് റിസൾട്ട് കാണുമ്പോൾ അവർക്ക് ആ അടുത്ത റിസൾട്ട് കണ്ടിട്ട് ആ വീണ്ടും പറ്റും സോ ജാസ്മിൻ ഫസ്റ്റ് നോമിനേഷൻ പറയും കാരണം ഗബ്രി കുറച്ചുകൂടി ഒന്ന് മാനിയായിട്ട് സംസാരിക്കാൻ പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ പുറത്തുനിന്നുള്ളൊരു ഔട്ട് എന്താന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ളൊരിതുണ്ട് അത് അതുതന്നെ സെയിം ജാസ്മിനെ പറയും അടുത്തത് കാരണം ഇവർ രണ്ടിലവർ ആയിരിക്കും ഒരാൾ ചിലപ്പോൾ നിൽക്കണമെന്നായിരിക്കും ജനങ്ങളുടെ അഭിപ്രായം അപ്പം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും സോ ഞാൻ ഫസ്റ്റ് ജസ്മിന് കുറിച്ച് മതിയാണ് സൊ ആ മതി ഇല്ലാത്ത ജോലികുള്ള ചെയ്യുന്ന കാരണം ജസ്മിൻ ഭയങ്കര ആക്റ്റീവ് ഗേളാണ് പക്ഷേ ജസ്റ്റ് ഒരു നെഗറ്റീവ് ഉള്ളു മതി ആ മതി കലഞ്ഞിട്ട് ജസ്മിൻ വരണമെന്നുണ്ടെങ്കിൽ വളരെ നന്നാവും ജസ്മിന് സെക്കൻഡ് എൻ്റെ ഫേവറേറ്റ് നൂറ ബിക്കോസ് നൂറ ഭയ പെട്ടെന്ന് ഇമോഷണലാകും ഹിസ് ഇസ് എ വെരി സ്ട്രോങ് ഗേൾ സോ എനിക്ക് നൂറാൻ്റെ കണ്ണിൽ തിരിച്ച് തീയേഴ്സ് കാണാൻ പറ്റില്ല സോ അതിനുവേണ്ടി അടുത്തയാഴ്ചയിലെ എവിക്ഷൻ പ്രക്രിയയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടവർ രണ്ട് വോട്ടുകളുമായി അൻസിബ ഋഷി നോറ ശ്രീതു നാല് വോട്ടുകളുമായി യമുന അഞ്ച് വോട്ടുകളുമായി ഗബ്രി ഒൻപത് വോട്ടുകളുമായി ജാസ്മിൻ്റെ പവർ ടീമിൻ്റെ നേരിട്ടുള്ള നോമിനേഷനിലൂടെ അപ്സറക് യു നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു